ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്ന, എന്നാൽ ചിലർക്കെങ്കിലും അറിയാത്ത ഓട്ടഡൻ്റെ റെസിപ്പിയാണ്. നമ്മൾ അരി അരക്കാതെ, അരി കുതിർത്തൊന്നും ഇടാതെ, അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു ഓട്ടഡ റെഡിയാക്കി എടുക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള, സൂപ്പർ ആയിട്ടുള്ളൊരു ഓട്ടഡയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മളിന്നിവിടെ ഓട്ടഡ റെഡിയാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു അരിപ്പൊടി എന്ന് പറയുന്നത് അരി കഴുകി വെയിലത്ത് ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ വെയിലത്ത് ഉണക്കിയ അരിപ്പൊടി വെച്ചിട്ടും നമ്മൾ ഓട്ടഡ റെഡിയാക്കാറുണ്ട്, ഇല്ലെങ്കിൽ വറുത്തെടുത്ത അരിപ്പൊടി വെച്ചിട്ടും റെഡിയാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് ഉണക്കിപ്പൊടിച്ച അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ അതാ, നിങ്ങൾക്ക് ആവശ്യമുള്ള പൊടി എടുക്കുക, അതിലേക്ക് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നോർമൽ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്കിതിൻ്റെ അളവ് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരുമിച്ച് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിയാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്, അങ്ങനെ ആകുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഓട്ടഡൻ്റെ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടഡ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനിയും കുറച്ചും കൂടി വെള്ളം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഇതാ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് രാവിലെ എണീറ്റ് വന്നാലും ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് ഓട്ടഡ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ ഭയങ്കര ആകാംക്ഷ ആയിരിക്കില്ലേ ഓട്ടഡ ഈസി ആയിട്ട് എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് എങ്ങനെയാണ് അരിപ്പൊടി വെച്ചിട്ട് ഓട്ടഡ റെഡിയാക്കുകയെന്ന് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അറിയുന്നവരൊന്ന് ക്ഷമിക്കുക. അപ്പോൾ അതാ, ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെള്ളം മതി കേട്ടോ. ഇത്രയും നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് മാവ് വേണ്ടത് കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അത് ഭയങ്കര തിക്കാണല്ലോ എന്ന്. കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ഇത് ലൂസാകും കേട്ടോ. അപ്പോൾ അത് അതേപോലെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇത്ര വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നല്ല ലൂസായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ, ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇതിൽ നിന്നും നേർ പകുതി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കുറച്ച് അധികം തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ നേർ പകുതി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സി ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തപ്പോൾ നല്ല ലൂസായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര തിക്കായിരുന്നു. ഇപ്പോൾ ഇത് അടിച്ചെടുത്തപ്പോൾ നല്ല ലൂസായിട്ട് നല്ല കറക്റ്റ് പരുവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അളവ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ളതോടി ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ കുറച്ചും കൂടി ലൂസാക്കി കൊടുത്താൽ നമുക്ക് നമ്മുടെ നീർദോഷമില്ലേ അതും റെഡിയാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. കുറച്ചുകൂടി ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ അതാ, ഈ ഒരു ഓട്ടഡൻ്റെ മാവിനുള്ള കറക്റ്റ് ആയിട്ടുള്ള പരുവെന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും തിക്നെസ്സിലാണ് നമ്മൾ ഓട്ടഡ ചുട്ടെടുക്കേണ്ടത് കേട്ടോ. ഇനി ലൂസായി പോയാലും ഇതിനേക്കാളും കട്ടിയായി പോയാലും ഓട്ടഡ നന്നായി കിട്ടൂല. അപ്പോൾ അതാ, ഓട്ടഡൻ്റെ മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫൈനലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിലല്ല കേട്ടോ, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, എങ്കിലേ ഓട്ടഡൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഓട്ടഡൻ്റെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ മാവൊക്കെ അടിച്ചെടുത്തതിന് ശേഷം ഞാനിതാ വിറകടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വിറകടുപ്പിലാണ് കേട്ടോ ഓട്ടഡ എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ചട്ടിയൊക്കെ കഴുകി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറായിട്ട് നല്ലോണം തീ കത്തിക്കാനും പാടില്ല, എന്നാൽ തീ നല്ല കുറവും ആവാൻ പാടില്ല. ഒരു മീഡിയം തീയിൽ കത്തിക്കുമ്പോഴാണ് ഓട്ടഡ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തന്നെ ചട്ടി ചൂടായതിന് ശേഷം ഞാനിതാ നമ്മുടെ മാവ് 1 തവിയും പിന്നെ 1.5 ഉം ഞാൻ ഒരു ഓട്ടഡക്ക് ഒഴിച്ചു കൊടുക്കാറ്. ഇപ്പോൾ ഇതാ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാവ് ഒഴിക്കുമ്പോൾ നല്ലൊരു സൗണ്ടൊക്കെ വരും കേട്ടോ, നന്നായിട്ട് ചട്ടി ചൂടായതുകൊണ്ട്. ഇനി ഒരു 2 സെക്കൻഡ് ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൽ നന്നായിട്ട് തന്നെ ബബിൾസൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു ബബിൾസൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഓട്ടഡക്ക് നല്ല ഓട്ടോ ഓട്ടോ ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഈ ബബിൾസൊക്കെ വന്നതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ച് വെച്ചാൽ മതി. അപ്പോഴാണ് ഈ ബബിൾസ് വരുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പൊള്ളിച്ച് വരും കേട്ടോ. നമ്മൾ ഓട്ടട ഇങ്ങനെ പെട്ടെന്ന് തന്നെ അടച്ച് വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓട്ടോട്ടം ഉണ്ടാവില്ല എന്നുള്ളൂ. അപ്പോൾ ഓട്ടടാകുമ്പോൾ ഓട്ടോട്ടം വേണമല്ലോ. അപ്പോൾ അതൊരു 3 മിനിറ്റ് ആകുമ്പോഴേക്കേ നമ്മുടെ ഓട്ടട റെഡി ആവും കേട്ടോ. ഈ മൂടിൻ്റെ സൈഡിലൂടെയൊക്കെ, നമ്മൾ ഈ അടപ്പിൻ്റെ സൈഡിലൂടെയൊക്കെ ആവി ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ തുറന്ന് നോക്കും. അപ്പോൾ ഓട്ടട റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്തതും ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. 2-3 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മളിത് ഈ ഓട്ടോട്ടൊക്കെ വന്നതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഓട്ടടയാണ് കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുള്ള ഓട്ടടയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടയാണ്. അപ്പോൾ അതാ ഇതിനും നന്നായിട്ട് തന്നെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഞാനൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ ആവി പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ ഒരു ടൈമിൽ തുറന്ന് നോക്കുമ്പോൾ ഓട്ടട കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ശ്രദ്ധിക്കാറ്. അപ്പോൾ അതാ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്ടട ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഓട്ടടയാണ്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ഓട്ടട റെഡിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഓട്ടടയാണ്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നല്ല നല്ല റെസിപ്പീസുകളും നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.